ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗംഗാ നദീനെ കുറിച്ചും ബ്രഹ്മപുത്ര നദീനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയ നദികളിൽ തന്നെ പെടുന്ന സിന്ധു നദീനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യം സിന്ധു നദീന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ച് നോക്കാം. എവിടെ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്? ടിബറ്റിലെ മാനസരോവറിലെ ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? മാനസരോവറിലെ ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ നീളം എത്രയാണ്? 2880 കിലോമീറ്റർ. എത്രയാണ്? 2880 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളം. പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? സിന്ധു ആണ്. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ്? 709 കിലോമീറ്റർ. 709 കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം. അപ്പൊ സിന്ധു നദിയുടെ നീളം 2880 കിലോമീറ്ററും സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്ററുമാണ്. പക്ഷേ കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ 2019 റിപ്പോർട്ട് പ്രകാരം 1114 കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എന്ന് പറയുന്നത്. എത്രയാണ്? 1114 കിലോമീറ്റർ. അത് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. ഓക്കെ, അപ്പോ സിന്ധു നദീന്റെ നീളം എത്രയാണ്? 2880 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ. കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ്? 1114 കിലോമീറ്ററുമാണ്. ഓക്കെ, അടുത്തത് പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു. പാകിസ്ഥാന്റെ ദേശീയ നദി സിന്ധു ആണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും സിന്ധു ആണ്. ഇന്ത്യയിൽ ഗിരികന്ദരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു. ഗിരികന്ദരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് ഇന്ത്യയിൽ ഗിരികന്ദരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു. ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും സിന്ധു ആണ്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും സിന്ധു ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ഇനി ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധു ആണ്. ഓക്കെ, അപ്പൊ ഋഗ്വേദത്തിൽ സിന്ധുവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതലായിട്ട് ർശിക്കുന്നത്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? സിന്ധു ആണ്. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. ഇനി ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? അതും സിന്ധു ആണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ്. ഓക്കെ, ഇന്ത്യൻ പർവ്വത നിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ലഡാക്ക് സസ്കർ തുടങ്ങിയ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. ഓക്കെ, ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയുമാണ് സിന്ധു നദി ഒഴുകുന്നത്. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു നദി. ഓക്കെ, സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? സത്ലജ്, രവി, ബിയാസ്, ചലം, ചിനാബ്. സത്ലജ്, രവി, ബിയാസ്, ചലം, ചിനാബ് തുടങ്ങിയവയാണ് സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ. ഇനി സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. ഓക്കെ, ഈ കൂട്ടത്തില് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഓക്കെ, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? അത് സത്ലജ് ആണ്. ഓക്കെ, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. ഇപ്പൊ ചിനാബ് എന്തായിരുന്നു എന്നാ പറഞ്ഞേ?
ചിനാബ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ചിനാബ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജുമാണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? ബിയാസ് ആണ്. ഏതാണ്? ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയ ഏഴ് നദികളാണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്നത്. ഓക്കെ, സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയ നദികൾ സപ്ത സിന്ധു എന്നറിയപ്പെടുന്നു. ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ചില്ലാർ. ഓക്കെ, ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചിട്ട്, ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് സിന്ധു തെക്കോട്ടൊഴുകിയാണ് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. അപ്പോൾ ബിയാസ് എന്ന് പറയുന്ന സിന്ധുവിന്റെ പോഷക നദി പൂർണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഓക്കെ, പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. ബിയാസ് ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളായ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവുമായി കൂടിച്ചേരുന്നത്? മിധാൻകോട്ട്. ഓക്കെ, പാകിസ്ഥാനിലെ മിധാൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളായ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവുമായി കൂടിച്ചേരുന്നത്. സിന്ധു നദീജല തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഓക്കെ, അപ്പോൾ അറിയാം ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയുമാണ് സിന്ധു നദി ഒഴുകുന്നത്. അപ്പോൾ സിന്ധു നദീജല തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനിലുമാണ്. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനുമാണ്. ഓക്കെ, പാകിസ്ഥാനിൽ അയൂബ് ഖാനും ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവും കൂടിയിട്ടാണ് 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാർ പ്രകാരം 1960 സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള നദികൾ ഏതൊക്കെയാണ്? ബിയാസ്, രവി, സത്ലജ്. ഓക്കെ, ഇപ്പോൾ ബിയാസ്, രവി, സത്ലജ് തുടങ്ങിയ നദികളാണ് 1960 സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള നദികൾ. അതേപോലെ തന്നെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലും വരുന്ന നദികളുണ്ട്. ഇപ്പോൾ 1960 സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ചിനാബ്, ചലം. ഓക്കെ, സിന്ധു, ചിനാബ്, ചലം തുടങ്ങിയ നദികളാണ് 1960 സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള നദികൾ. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചതാരാണ്? ലോകബാങ്കാണ്. ഓക്കെ, അപ്പൊ ഈ സിന്ധു നദീജല കരാറിൽ മധ്യസ്ഥത വഹിച്ചതാരാണ്? ലോകബാങ്ക്. ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഡാമാണ് ബെഗ്ലിഹാർ ഡാം. ഓക്കെ, അത് കാശ്മീരിലാണ് ബെഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഒരു ഡാമാണ് ബെഗ്ലിഹാർ ഡാം. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപത്താണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് സിന്ധു. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപത്തായാണ് സിന്ധു നദി എവിടെ പതിക്കുന്നത്? അറബിക്കടലിൽ പതിക്കുന്നത്. ഓക്കെ, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമായ ചർബേല ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സിന്ധു. ഓക്കെ, അപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? തർബേല ഡാം. അത് സ്ഥിതി ചെയ്യുന്ന നദി സിന്ധുവാണ്. സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി. സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കറാച്ചിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സിന്ധു നദിയുടെ സവിശേഷതകൾ വരുന്നത്. ഇനി നമ്മൾ സിന്ധു നദീൻ്റെ പോഷക നദികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. PSC റാങ്ക് ബുക്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിലെല്ലാം അവൈലബിൾ ആണ്.
ഇപ്പൊ എന്താണ് പി എസ് സി റാങ്ക് ബുക്കിന്റെ സവിശേഷത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് സെവൻത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൽ പി യു പിന്റെ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ, 5-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ വായിക്കാൻ സാധിക്കും. അപ്പൊ അടുത്ത് വരുന്ന എക്സാംസിന്റെ എല്ലാം, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എൽ ജി എസ്, പോലീസ്, എൽ ഡി സി, അതുപോലെ തന്നെ എൽ പി യു പി തുടങ്ങി നിരവധി എക്സാംസിന്റെ ഒരു സ്റ്റഡി പ്ലാനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു സവിശേഷത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു ടോപ്പിക് എടുത്ത് വായിച്ചാലും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിരവധി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതും സ്റ്റേറ്റ്മെന്റ് രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ ബേസ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതിന് പുറമെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിനകത്തെ നോട്ട്സുകളെല്ലാം വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പി എസ് സി റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം ട്രയൽ സെക്ഷൻ ഉണ്ടാകും. ഈ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 6 മാസത്തേക്ക് 790 രൂപയാണ് പ്രീമിയം വരുന്നത്. ഈ ഒരു എമൗണ്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അൺലോക്ക് ആയി കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഈ 6 മാസവും ഒരു മെന്റർ സപ്പോർട്ടും കൂടി ലഭിക്കുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് പ്രീമിയം എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ടീന ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 750 രൂപയായിരിക്കും എമൗണ്ട് വരിക. എത്രയും പെട്ടെന്ന് പി എസ് സി റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് സിന്ധു നദീൻ്റെ പോഷക നദീനെ കുറിച്ച് നോക്കാം. സിന്ധുവിൻ്റെ പോഷക നദികളിൽ അതിൽ ആദ്യം വരുന്നതാണ് ചലം. ചലം നദിയുടെ ഉത്ഭവസ്ഥാനം എവിടുന്നാണ്? വേരിനാഗ് ഗ്ലേസിയർ ആണ്. ഓക്കെ, കാശ്മീരിലെ വേരിനാഗ് ഗ്ലേസിയറിൽ നിന്നാണ് ചലം നദി ഉത്ഭവിക്കുന്നത്. പ്രാചീന കാലത്ത് ചലം നദി അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്ന പേരിലാണ്. ഓക്കെ, ഇപ്പൊ വിദാസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രാചീന കാലത്ത് വിദാസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചലം. ശലം നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാന പട്ടണമാണ് ശ്രീനഗർ. ശലം നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാന പട്ടണമാണ് ശ്രീനഗർ. ഓക്കെ, ശ്രീനഗർ. കാശ്മീരിലെ വൂളാർ തടാകത്തിൽ പതിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയും കൂടിയാണ് ചലം. ഓക്കെ, കാശ്മീരിലെ വൂളാർ തടാകത്തിൽ പതിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ശലം. ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശലം നദിയിലാണ്. ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ശലം നദിയിലാണ്. ഈ ഉറി ജലവൈദ്യുത പദ്ധതി എവിടെയാണുള്ളത്? ജമ്മു കാശ്മീരിലാണുള്ളത്. അതുപോലെ തന്നെ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ശലം നദിയിലാണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി. അപ്പോൾ ഉറി ജലവൈദ്യുത പദ്ധതിയും അതുപോലെ തന്നെ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് ശലം നദിയിലാണ്. ശലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ. ഓക്കെ, ശലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദി കിഷൻ ഗംഗയാണ്. ശലം നദീ തീരത്ത് പ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം നടന്ന വർഷം BC 326. ഓക്കെ, ഇപ്പൊ BC 326 പ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം ശലം നദീ തീരത്ത് നടന്നത്. പ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം നടന്ന വർഷം ഏതാണ്? BC 326. അത് ഏത് നദീ തീരത്ത് വെച്ചിട്ടാണ് നടന്നത്? ശലം നദീ തീരത്ത് വെച്ചിട്ടാണ് നടന്നത്. ശലം നദി ചിനാബ് നദിയുമായി കൂടിച്ചേരുന്ന പ്രദേശമാണ് ട്രിമ്മു. ഓക്കെ, ശലം നദി ചിനാബ് നദിയുമായി കൂടിച്ചേരുന്ന പ്രദേശം ട്രിമ്മു ആണ്. സിന്ധുവിന്റെ അടുത്ത ഒരു പോഷക നദിയാണ് ചിനാബ്. ചിനാബ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ഹിമാലയത്തിലെ ബാരാലാച്ചല ചുരത്തിൽ നിന്ന്. ഓക്കെ, ഇപ്പോ ബാരാലാച്ചല, ഹിമാലയത്തിലെ ബാരാലാച്ചല ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചിനാബ് നദി. പ്രാചീന കാലത്ത് ചിനാബ് നദി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അസ്കിനി. ഇപ്പൊ അസ്കിനി എന്ന പേരില് പ്രാചീന കാലത്ത് അറിയപ്പെട്ട നദി ഏതാണ്? ചിനാബ് നദിയാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്.
ചിനാബ് നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ചന്ദ്ര, ഭാഗ, ഓക്കെ, ചന്ദ്ര, ഭാഗ തുടങ്ങിയ നദികളാണ് ചിനാബ് നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ചിനാബ് നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ദുൽഹസ്തി, ബഗ്ലിഹ, സലാൽ, ഓക്കെ, ദുൽഹസ്തി, ബഗ്ലിഹ, സലാൽ തുടങ്ങിയവയാണ് ചിനാബ് നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയാണ് രവി. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. ഓക്കെ, ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. രവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പട്ടണമാണ് ലാഹോർ. രവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പട്ടണം ഏതാണ്? ലാഹോറാണ്, ലാഹോർ. രവി നദി പ്രാചീന കാലത്ത് എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്? പുരുഷ്ണി, ഐരാവതി. ഓക്കെ, പുരുഷ്ണി, ഐരാവതി എന്ന പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ട നദിയാണ് രവി. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി രവിയാണ്. നൂർജഹാന്റെയും ഷാജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. ഓക്കെ, അപ്പോൾ രവി നദീതീരത്താണ് നൂർജഹാന്റെയും ഷാജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. രവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ഏതാണ്? തേയിൻ ഡാം. തേയിൻ ഡാം, തേയിൻ ഡാമിന്റെ മറ്റൊരു പേരാണ് രഞ്ജിത്ത് സാഗർ ഡാം. ഓക്കെ, അപ്പൊ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്, തേയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രവി നദിയിലാണ്. ബിയാസ്, അടുത്ത സിന്ധു നദീന്റെ മറ്റൊരു പോഷക നദിയാണ് ബിയാസ്. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ഹിമാലയത്തിലെ റോഹ്താങ് ചുരം. അപ്പൊ ഹിമാലയത്തിലെ റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയും ബിയാസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയും ബിയാസ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയും ബിയാസ് ആണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബിയാസ് ആണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി, പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് ആണ്. പോങ് അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. ഓക്കെ, മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബിയാസ് ആണ്. എവിടെയാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്, അഥവാ മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് ആണ്. പ്രാചീന കാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്ന പേരാണ് വിഭാസ. അപ്പോ പ്രാചീന കാലത്ത് വിഭാസ എന്ന പേരിൽ അറിയപ്പെട്ട നദി ഏതാണ്? ബിയാസ് ആണ്. വേദങ്ങളിൽ ബിയാസ് അറിയപ്പെട്ടിരുന്ന പേരാണ് അർജികുജ. ഓക്കെ, വേദങ്ങളിൽ ബിയാസ് അറിയപ്പെട്ടിരുന്ന പേരാണ് അർജികുജ. അർജികുജ എന്ന പേരിലാണ് വേദങ്ങളിൽ ബിയാസ് അറിയപ്പെട്ടിരുന്നത്. സിന്ധു നദീന്റെ മറ്റൊരു പോഷക നദിയാണ് സത്ലജ്. സത്ലജ് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ്. ഓക്കെ, രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദീന്റെ പോഷക നദിയാണ് സത്ലജ് നദി. ഓക്കെ, ഇന്ത്യയിലെ സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ഇന്ത്യയിലെ സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയും സത്ലജ് ആണ്. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ്? അതും സത്ലജ് ആണ്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ബക്രാനങ്കൽ. ഓക്കെ, ഇപ്പൊ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്ലജ് നദിയിലാണ്. ഓക്കെ, ബക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്ന പേരെന്താണ്? ഗോവിന്ദ് സാഗർ. ഗോവിന്ദ് സാഗർ. ബക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്ന പേരാണ് ഗോവിന്ദ് സാഗർ. പ്രാചീന കാലത്ത് സത്ലജ് നദിയുടെ നാമം ശതന്ദ്രു എന്നാണ്. ഓക്കെ, പ്രാചീന കാലത്ത് സത്ലജ് നദിയുടെ നാമം ശതത്രു. പ്രാചീന കാലത്ത് സത്ലജ് നദിയുടെ നാമമാണ് ശതത്രു. ഓക്കെ, സത്ലജ് നദി പതിക്കുന്നത് എവിടെയാണ്? ചിനാബ് നദിയിലാണ്. സത്ലജ് നദി പതിക്കുന്നത് എവിടെയാണ്? ചിനാബ് നദിയിലാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സിന്ധു നദീനെ കുറിച്ചും സിന്ധു നദീന്റെ പോഷക നദികളുടെ പ്രധാന പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി എസ് സി റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് ഈ പറയുന്ന നോട്ട്സുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നന്നായിട്ട് പഠിക്കുക.